വെല്ല പുറത്തിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ശൂഷി വയ്ക്കാൻ വേണ്ടി പുറത്തിറങ്ങിയത്. എന്നടിയാണ് മണക്കണേ? മീറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മീറ്റ് ഹീറ്റായി കഴിഞ്ഞാൽ അന്ന് തൊട്ട് നമ്മൾ പോളിക് ആസിഡും മനുഷ്യർക്ക് കൊടുക്കുന്നത് ആ സാധനം തന്നെയാണ് കേട്ടോ, പോളിക് ആസിഡും ന്യൂട്രിച്ച് എന്ന് പറഞ്ഞ ഗുളികയും ഓരോന്ന വീതം ഒരു ദിവസം എല്ലാ ദിവസവും കൊടുക്കണം. ഇല്ല പിന്നെ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന് മേറ്റ് ചെയ്താൽ ഇന്ന് തൊട്ട് പോളിക് ആസിഡ് കൊടുക്കണം ഉറപ്പായിട്ടും. ന്യൂട്രിച്ച് റോട്ട് വീലറുകളാണെങ്കിൽ ന്യൂട്രിച്ചിൻ്റെ ഗുളിക 3 എണ്ണം കൊടുക്കണം. അല്ല പിന്നെ 30 ദിവസം മുതൽ മേറ്റ് ചെയ്ത് 30 ദിവസം മുതൽ കാൽസ്യം മരുന്ന് കൊടുക്കണം. കാൽസ്യം മരുന്ന് കൊടുക്കുന്നില്ലെങ്കിൽ ഓരോ മുട്ട വീതം കൊടുത്താലും മതി. ചിലവർ കാൽസ്യം മരുന്ന് കഴിക്കില്ല, അന്നേരം ഓരോ മുട്ട പുഴുങ്ങി കൊടുത്താൽ മതി, അന്നേരം കഴിച്ചോളൂ. പിന്നെ 1 മാസം കഴിയുമ്പോൾ തൊട്ട് 3 നേരം ഫുഡ് ആക്കിയാലും കുഴപ്പമില്ല, 1 മാസം വരെ 2 നേരം കൊടുത്താൽ മതി. പിന്നെ ഓടാനും ചാടാനും വിടാതിരിക്കുക. എത്തിയിട്ടങ്ങനെ ഇവിടെ കിടന്ന് കളിക്കുള്ളൂ. പൈസ വിടുവാണെങ്കിൽ എതിലൊക്കെ ഓടുന്നു. ഇത് എന്നതാ വല്ല കാണിക്കുന്നത്? കളിയോ കളി. 1 ദിവസം 2-3 പ്രാവശ്യം ശൂഷി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. പിന്നെ കാണിച്ചു തരാം, മേറ്റ് തേക്കുന്ന സമയത്ത് ഇങ്ങനെ വാലവർ മാറ്റി. ഇപ്പോൾ സമയം കഴിഞ്ഞ് ഏതാണ് മേറ്റ് ചെയ്യിക്കാറാകുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ പിടിച്ചാൽ മതി, വാലിങ്ങനെ വളച്ച് ഇങ്ങനെ വയ്ക്കും. നോക്കോളു, ഞാൻ എന്നാ കാണിക്കാൻ പോകുന്നു. കളി കളി കളി. പോളിക് ആസിഡ് കൊടുക്കുന്നത് അബോർഷനായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഹൈബ്രിഡുകൾക്ക് അങ്ങനെയൊക്കെ കുഴപ്പമുണ്ട്, നാടനുകൾക്കൊന്നും കൊടുക്കണ്ട എന്നാലും ഇതുങ്ങൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കണം. ഇതേ കടിച്ച് വയറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പി ഇടുമ്പോൾ തൂങ്ങിക്കിടക്കും. കടിച്ച് പറിക്കും. എന്തോരം ഉള്ളിൽ പറിക്കണേ.